പ്രശസ്ത സംഗീത സംവിധായകൻ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചുരുളഴിയുകയാണ് അഞ്ചു വർഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മാതാവും പിതാവും ഹൈക്കോടതിയെ സമീപിച്ച ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഒരുപാട് വാദങ്ങൾക്ക് ശേഷം ഇവരുടെ കാര്യം വളരെയധികം ശേഷം ഹൈക്കോടതി പുനരന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ആ കേസ് വീണ്ടും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തുടങ്ങുകയാണ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് സി ബി ഐ അന്വേഷിച്ച കേസാണിത് അന്ന് അതത്ര തൃപ്തികരമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും വക്കീലും ഇപ്പോൾ കോടതിയെ ഇതിനുശേഷം ആ ബാലഭാസ്കർ വിഷയത്തിൽ ഏക കലാഭവൻ സോബി സോബിയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരു മൂന്നേകാൾ സമയം ആ ദിവസം ദൃസാക്ഷിയായ സോബി ഒരിക്കലും മറക്കില്ല കലാഭവൻ സോബിയും ബാലഭാസ്കറും ഇടയ്ക്ക് ഒരു ദിവസം കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് ബാലഭാസ്കർ എന്ന ചെറുപ്പക്കാരനായിരുന്നു അന്ന് മരിച്ചതെന്ന് അറിയാൻ സാധിച്ചില്ല എന്നാൽ ആ മൂന്നേകാൽ സമയം ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ന് കലാഭവൻ സോബി പറയുന്നു ഒരു യാത്രയ്ക്കിടെ ഉറക്കം വന്നതിനെ തുടർന്ന് അടുത്തുള്ള പെട്രോൾ പമ്പിൽ വണ്ടി ഉതുക്കി അതിനകത്ത് തന്നെ കിടന്നു അങ്ങനെ ഉറങ്ങുന്ന സമയം ഒരു മൂന്നര മൂന്നേകാൽ സമയത്തോടെ എന്തൊക്കെയോ പൊട്ടിച്ചിതറുന്ന ശബ്ദം കേട്ടു അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു സ്കോർപ്പിയോടെ മുന്നിലിരുന്ന് ചില ചെറുപ്പക്കാർ മദ്യക്കുപ്പിയെടുത്ത് എറിയുന്നതാണ് കണ്ടത് അതിനു പിന്നാലെ തന്നെ കണ്ട കാഴ്ച ഇപ്പോഴും തന്നെ വേദനിപ്പിക്കുന്നു എന്ന സോബി പറയുന്നുണ്ട് അത് ബാലഭാസ്കർ ആണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല ആദ്യമൊക്കെ അവിടെ അടുക്കാൻ തന്നെ വല്ലാത്ത ഭയമായിരുന്നു അവസാനം അടുത്തു പോകുമ്പോഴാണ് തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ അവർ ആവശ്യപ്പെടുന്നതും പൊട്ടിച്ചുതർന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോഴായിരുന്നു കുറെ മദ്യക്കുപ്പികൾ പൊട്ടിച്ചുതർന്നാണെന്ന് മനസ്സിലായത് ഇതിനുശേഷം പിന്നാലെയാണ് പള്ളിപ്പുറത്ത് വെച്ച അപകടത്തിൽ ബാലഭാസ്കർ മരിച്ചു എന്നറിഞ്ഞത് എന്നാൽ അതൊരു അപകട മരണമല്ല എന്ന് ദൃസാക്ഷിയായി എനിക്ക് പറയാൻ സാധിക്കും ഞാൻ വളരെ വ്യക്തമായി കണ്ടതാണ് വളരെ വ്യക്തമായി എനിക്ക് ആളുകളെ തന്നെ പറയാൻ പറ്റും കൃത്യം ആളുകളെ എണ്ണിപ്പറയാൻ പറ്റും ഇത് ഞാൻ സി ബി ഐയോടും പറഞ്ഞിരുന്നു എന്നാൽ എന്റെ മുന്നിൽ ആരെയും കൊണ്ടുവന്നില്ല ഫോട്ടോ കാണിച്ചാൽ മാത്രമല്ലേ എനിക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അതൊരു ഗുണ്ട വിളയാട്ടം തന്നെയായിരുന്നു ഗുണ്ടകളായിരുന്നു എന്നോടും കാറിൽ കയറാൻ പറഞ്ഞത് പിന്നീട് ഒരു കാറ് ഡബിൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് സ്പീഡിൽ പോകുന്നത് കണ്ടു ഏതായിരുന്നു ആ കാറ് എന്നൊക്കെ അപ്പോൾ അന്വേഷിക്കാൻ പറ്റുമല്ലോ അത് അപ്പോൾ തന്നെ അന്വേഷിച്ചുമില്ല അതുപോലെ ബാലഭാസ്കറിന്റെ കാറിന്റെ പുറകിലത്തെ വശം എങ്ങനെയാണ് തല്ലിത്തകർന്നത് എന്ന് ചോദിച്ചില്ല ആരാണ് തല്ലി തകർത്തത് എന്നും ചോദിച്ചില്ല അവിടെ നിന്ന് ആരെയും രക്ഷപ്പെടുത്താനില്ലായിരുന്നു മറ്റെന്തോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുറകിലത്തെ വാതിൽ തല്ലിയത് എന്നാൽ പിന്നീട് കേസിൽ പറയുമ്പോൾ ബാലഭാസ്കറിന്റെ ഗിത്താർ അടിച്ചായിരുന്നു ആ വണ്ടിയുടെ പുറകുവശത്തെ ഗ്ലാസ് പൊട്ടിപ്പോയത് എന്നായിരുന്നു പറഞ്ഞത് എങ്ങനെയാണ് നാലര കിലോയുള്ള ഗിത്താർ അടിച്ച് ഗ്ലാസ് പൊട്ടുക ഇതൊക്കെ കേൾക്കുന്നവർ മണ്ടന്മാരാണോ ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യമാണ് ബാലഭാസ്കറിന്റെ മരണസമയത്തുള്ള ഏക ഏകദൃസാക്ഷിയായ ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ബാലഭാസ്കറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടിയുണ്ട് പ്രശസ്ത വയൽഡസ് ബാലഭാസ്കറിന്റെ മരണം സ്വർണ്ണക്കടത്ത് കേസോടു കൂടി വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ബാലഭാസ്കറിന്റെ അപകടം നടന്ന സ്ഥലത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സരത്തിനെ കണ്ടതായി കലാഭവൻ സോബി ജോർജ് വെളിപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തൽ അന്നേ പുറത്തു വന്നതാണ് ഇതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം തന്റെ മൊഴി പുറത്തു പറയാൻ തയ്യാറായി തന്നെയാണ് സോബി നിൽക്കുന്നത് ഇതിന് പിന്നാലെ തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം സോബി ജോർജ് വെളിപ്പെടുത്തിയിരുന്നു സി ബി ഐക്ക് മൊഴി കൊടുക്കാൻ താൻ ഉണ്ടാവില്ല എന്ന് ചിലർ പറഞ്ഞിരുന്നതായും സോബി വെളിപ്പെടുത്തി ചിലർ ഇപ്പോഴും വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും സോബി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ